ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഒരു സുദിനം കൂടെ കർത്താവ് ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് തന്നല്ലോ. അതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഈ നല്ല ദിവസം, വിശേഷിയാൽ ഇന്ന് കർത്തൃദിവസമാണല്ലോ, ഞായറാഴ്ചയാണല്ലോ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനുമൊക്കെ ലോകത്തിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസം, കർത്താവിൻ്റെ തൃപ്പാദ പീഠത്തിൽ വളരെ പ്രാർത്ഥനയോടെ, ഏകാഗ്രതയോടെ, സാന്നിധ്യബോധത്തോടെ ജീവിപ്പാൻ ദൈവം നമുക്കിന്നേ ദിവസം കൃപ ചെയ്യട്ടെ. ഒരുപാടൊരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ഇന്നത്തെ ദിവസം വിവിധ മുഖാന്തരത്തിലൂടെ, വചനത്തിലൂടെ, പല കർത്തൃദാസന്മാരിലൂടെ, അവരുടെ പ്രഭാഷണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഇന്ന് നമ്മൾ ഓരോരുത്തരും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ഈ ആത്മീക സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാ പുരസരം ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ ശുശ്രൂഷകൾക്കെല്ലാം കാരണഭൂതനായ കർത്താദി കർത്താവിനോട് ഹൃദയം തുറന്ന സ്തോത്രവും നന്ദിയും പുകഴ്ചയും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് വേണ്ടി കൊരിന്തിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം, 1 കൊരിന്ത്യർ 9:12 ഞാൻ വായിക്കുകയാണ്. കൊരിന്തിർക്കെഴുതിയ 1:12 ഞാൻ വായിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്: മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിപ്പാൻ സകലതും പൊറുക്കുന്നു. ആ വാക്കുകളാണ് ഇന്ന് നമ്മൾ ഇരുത്തി ചിന്തിക്കാൻ, അതിൻ്റെ ഉള്ളറ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിപ്പാൻ സകലതും പൊറുക്കുന്നു. പൗലോസാണ് കൊരിന്ത്യ സഭക്കാരോട് ഈ പ്രസ്താവന പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയുന്നത്. രണ്ടാമത് ഞാൻ ഊന്നിപ്പറഞ്ഞ ഭാഗത്തേക്കാണ് ചിന്തകളെ അടുപ്പിക്കേണ്ടതെങ്കിലും ആദ്യത്തെ വാക്ക് ഒരു വാക്കിൽ ഞാൻ സൂചിപ്പിക്കാം. 12 വാക്യം തുടങ്ങിയത് ഇങ്ങനെയാണ്: മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം. നിങ്ങൾ, മറ്റുള്ളവർ, ഞങ്ങൾ, അങ്ങനെ 3 കൂട്ടരെ പൗലോസ് അവിടെ ചിത്രീകരിക്കുന്നു. പൗലോസിൻ്റെ എഴുത്തുകളിൽ ഇങ്ങനെ പ്രത്യേകം ഡിവൈഡ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി തൻ്റെ എഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവർ, നിങ്ങളെന്ന് പറഞ്ഞത് ആരാ? സഭയിൽക്കകത്ത് വന്ന ആളുകൾ, രക്ഷിക്കപ്പെട്ട ആളുകൾ, കർത്താവിൻ്റെ മക്കൾ, കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ, കൊരിന്ത്യ സഭയുടെ ഭാഗമായി നിൽക്കുന്ന, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട, സുവിശേഷം കേട്ട് വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൃപയനുഭവിച്ചൊരു സമൂഹമായി, ദൈവത്തിൻ്റെ ജനമായി നിൽക്കുന്ന കൂട്ടരാണ് നിങ്ങൾ. അപ്പോൾ അവരുടെ മേൽ മറ്റുള്ളവർക്ക് അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികമാണെന്ന ചോദ്യം. മറ്റുള്ളവരെന്ന് പറയുന്ന അത് ആരാണ്? ഇവരുടെ അപ്പന്, അമ്മ, സഹോദരങ്ങൾ, അവരുടെ ചുറ്റുവട്ടത്തുള്ളവർ, അങ്ങനെ അവരുടെ രക്തബന്ധങ്ങൾ, സമൂഹത്തിലുള്ളവർക്കെല്ലാം. നമ്മുടെ മേൽ അധികാരമുള്ള പലരും ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ മേൽ അധികാരമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മേൽ അധികാരമുണ്ട്, എൻ്റെ ബന്ധുക്കൾക്ക്, എൻ്റെ അധ്യാപകർക്ക്, എന്നെ പഠിപ്പിച്ചവർക്ക്, വൈദിക സെമിനാരിയിൽ എന്നെ പഠിപ്പിച്ചവർക്ക്, എന്നെ തിരുത്താൻ, എന്നെ ശരിയാക്കാൻ ഒക്കെയുള്ള അധികാരം അവർക്കുണ്ട്. നമ്മളെല്ലാം അധികാരത്തിൻ്റെ കീഴെയാണ് നിൽക്കുന്നത്. ആരും സ്വതന്ത്രരല്ല. ഓരോരുത്തരുടെ മേലും അധികാരങ്ങളുണ്ട്. നിങ്ങളുടെ പൗലോസ് ക്ലെയിം ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം. അപ്പോൾ ഏറ്റവും അധികം, മറ്റു പലർക്ക് നിങ്ങളുടെ മേൽ അധികാരമുള്ളതിനേക്കാൾ അധികം അധികാരം ഞങ്ങൾക്ക് നിങ്ങളുടെ മേലുണ്ടെന്നല്ലേ പൗലോസ് പറയുന്നത്? അതെന്താ അങ്ങനെ പറയാൻ കാരണം? പൗലോസ് അവരുടെ ആരാ? അവരെ രക്ഷയിലേക്ക് നയിച്ച, ഞാനല്ലോ നിങ്ങളെ കൃപയാൽ വീണ്ടും ജനിപ്പിച്ചത്, വിശ്വാസത്തിലേക്ക് നയിച്ചത്, ആത്മീക പിതാവ്, രക്ഷയിലേക്ക് നയിച്ചത്, അവരെ ഉപദേശിച്ചത്, അവരുടെ ആത്മാക്കൾക്ക് കണക്ക് പറയേണ്ട ആൾ ആരാ? പൗലോസ്. അപ്പോൾ ആ വാക്യത്തിൽ നിന്ന് ഒരാത്മീക സത്യം നിങ്ങൾ ഗ്രഹിക്കുന്നു. ലോകത്തിൽ മറ്റു പലർക്കുമുള്ളതിനേക്കാൾ അധികം അധികാരം ആർക്കുണ്ട്? ഒരാത്മീക പിതാവിനുണ്ട്. നിങ്ങൾക്ക് ആ രഹസ്യം അറിയാമോ? നിങ്ങളുടെ മേൽ ഏറ്റവും അധികം അധികാരം ആർക്കാ ഉള്ളത്? ഈ വാക്യം വെച്ച് നിങ്ങൾ നിങ്ങളെ, നമ്മയൊന്ന് പരിശോധിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നു, 1000 ദൈവദാസന്മാരുടെ അഡ്രസ്സ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ചിലരെ ഇഷ്ടമാണ്, ചിലരെ ഇഷ്ടമല്ല, ചിലരുടെ പ്രസംഗം ഇഷ്ടമാണ്, ചിലരുടെ പ്രസംഗം ഇഷ്ടമല്ല.
എന്നൊക്കെ പറഞ്ഞ് ചിലർ പ്രാർത്ഥിക്കുക അതുപോലെ ഫലിക്കും, ചിലർ പ്രാർത്ഥിച്ചാൽ ഫലിക്കത്തില്ല. പിന്നെ കുറേ പേരുടെ നമ്പറും നമ്മുടെ കയ്യിൽ വെച്ച് എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് നടക്കുന്നൊരു രീതി, ആവശ്യത്തിന് പലരെയും ഡിപ്പെൻഡ് ചെയ്യാം, പ്രാർത്ഥിക്കാം, ശരിയാണ്. പക്ഷേ മറ്റ് പലർക്കും ഉള്ളതിനേക്കാൾ എൻ്റെ മേൽ അധികാരമുള്ള ഒരു ആത്മീക പിതാവ് എനിക്കുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അധികാരം, നിങ്ങളുടെ ശരീരത്തിന്മേൽ ഒരു രോഗം വന്നു, ഒരു പ്രയാസം വന്നു, നിങ്ങളുടെ മനസ്സിന് ഭയങ്കര തകർച്ച വന്നു, നിങ്ങളുടെ ആത്മീയത്തിനൊരു കോട്ടം വന്നു. ആർക്കാണ് അധികാരം? നിങ്ങളെ ചിലപ്പോൾ പറയും, പാസ്റ്ററെ, പാസ്റ്റർക്ക് എന്നോട് തിരുത്താൻ അധികാരമുണ്ട്, ശാസിക്കാൻ അധികാരമുണ്ട്, പാസ്റ്റർക്ക് വേണേൽ എന്നെ തല്ലാൻ അധികാരമുണ്ടെന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ ചക്കരവാക്കുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് പറയുന്നതല്ല, ഇതൊരു സ്വർഗീയ ബന്ധമാണ്. സ്വർഗീയ ബന്ധമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന, ഈ കർത്തൃദിനത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇത് ഗഹനമായി ഓർത്തിരിക്കണം. ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ്. നമുക്ക് തന്നെ ആത്മീക ജീവിതം പൂർത്തീകരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ ആരെങ്കിലും വീണ്ടും ജനിപ്പിച്ചേ പറ്റൂ. നമ്മൾ ചുമ്മാ അങ്ങ് വീണ്ടും ജനിക്കുകയല്ല. നിങ്ങളെ ഞാനല്ലോ വീണ്ടും, ആരാ അപ്പോൾ നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്? ആരാ നമ്മളെ സത്യത്തിലേക്ക് നയിച്ചത്? നമുക്ക് കൽപ്പനകൾ അനുസരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചുമ്മാ പോയിട്ട് അങ്ങ് കൽപ്പന അനുസരിക്കുകയല്ല, നമ്മളെ ആരെങ്കിലും ആ കൽപ്പന നിർവഹണത്തിലേക്ക് വരുത്തിയേ പറ്റൂ. ആരാണത് നമുക്ക് വേണ്ടി നിർവഹിച്ചു തന്നത്? നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് പറയേണ്ടി വരുന്നവരുണ്ടെന്ന് എബ്രായ ലേഖനം പഠിപ്പിക്കുന്നു. ആരാണ് നമുക്ക് വേണ്ടി കണക്ക് പറയേണ്ടത്? ആരാണ് നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടത്? യേശുവും അല്ലെങ്കിൽ ദൈവവും നമ്മളും അതിനിടയിൽ ഇങ്ങനത്തെ ചില അധികാരികളുണ്ട്. സൂക്ഷ്മതയോടെ ഈ കാര്യം നിങ്ങൾ ഗഹനമായി മനസ്സിലാക്കുക. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, വേദപുസ്തകം വായിച്ചതുകൊണ്ടോ, പ്രാർത്ഥനകളിൽ പങ്കെടുത്തതുകൊണ്ടോ, ഏതെങ്കിലും ഇന്നത്തെ മീഡിയകളിൽ കൂടെ ലഭിക്കുന്ന ഏതെങ്കിലും അറിവും അനുഗ്രഹവും കൈവശം വെച്ചതുകൊണ്ട് മാത്രം ആത്മീയത പൂർണ്ണമാകുന്നില്ല. ഈ വാക്യത്തെ നിങ്ങൾ ആഴമായി വിലയിരുത്തുക. മറ്റു പലർക്കും ഉള്ളതിനേക്കാൾ അധികം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനപ്രയാസങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങൾക്ക് ചുമക്കാൻ കഴിയാത്ത നൊമ്പരങ്ങളിൽ, നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രതികൂലങ്ങളിൽ, നിങ്ങളുടെ മേൽ അധികാരമുള്ളവരെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അവരൊരു വാക്ക് പറഞ്ഞാൽ, അവർ നിങ്ങൾക്ക് വേണ്ടി കണ്ണ് നനഞ്ഞാൽ, അവർ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ, അവർ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നാൽ, അവർ നിങ്ങൾക്ക് വേണ്ടി അപ്പാ എന്നൊന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു സ്വർഗത്തിൽ അക്ഷരീകമായിട്ട് ആത്മാക്കളുടെ ഇടയനായിട്ട് നിൽക്കുമ്പോൾ അവരുടെ നിഴലായി, അവരുടെ സ്ഥാനപതിയായി, അവരുടെ അവൻ്റെ പ്രതിനിധിയായി, സ്തോത്രം, ഭൂമിയിൽ നിൽക്കുന്നവരാണ് ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് പറയേണ്ട ദൈവത്തിൻ്റെ ദാസന്മാർ, വീണ്ടും ജനിപ്പിച്ചവർ, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവർ, നിങ്ങളുടെ മേൽ അധികാരമുള്ളവർ. കൊരിന്ത്യ സഭക്കാരോട് പറയുന്നു, നിങ്ങളുടെ മേൽ ആർക്കൊക്കെ അധികാരമുണ്ടെങ്കിലും അവരെക്കാളെല്ലാം അധികം അധികാരം ഞങ്ങൾക്കുണ്ട്. ചുമ്മാ വാചക അടിക്കുകയല്ല പൗലോസ്, ക്ലെയിം ചെയ്യുക. വേദപുസ്തകത്തിൽ രേഖയായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണത്. ഒരു കമ്മിറ്റി കൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് പറയും, പക്ഷേ ചില കാര്യങ്ങൾ പ്രത്യേകം പറയും. മിനിസ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്യണം അത്, നോട്ട് ദ പോയിൻറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒത്തിരി കാര്യങ്ങൾ ആ കമ്മിറ്റിക്കിടയിൽ പറയും, പക്ഷേ അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ ആ കമ്മിറ്റിയെയും ആ കൂടി വരവിനെയും ബാധിക്കുന്നതാണെങ്കിൽ മിനിസ്റ്റർ റെക്കോർഡ് ചെയ്യും. പൗലോസ് ചുമ്മാ ഒരു അഭിപ്രായം പറഞ്ഞതാണെങ്കിൽ വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യില്ല. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മ റെക്കോർഡ് ചെയ്തത് സത്യമായതുകൊണ്ടാണ്. സത്യസന്ധമായിരിക്കുന്ന നോട്ട് ദ പോയിൻറ്റ് അവിടെ എഴുതി വെച്ചു. എഴുതി വെച്ചു. എന്തെഴുതി വെച്ചു? ഇത് സത്യമാണ്. നിങ്ങളുടെ മേൽ അധികാരമുള്ള ആളുകൾ ഭൂമിയിലുണ്ട്. അവരാരാണ്? ദൈവത്തിൻ്റെ പ്രതിനിധികളായി, ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്ഥാനപതികളായി ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് പറയാൻ നിർത്തിയിരിക്കുന്ന ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, കൊരിന്തരേ, നിങ്ങൾക്കിടെ മേൽ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഞാൻ അതല്ല, അത് വേണമെങ്കിൽ ഇന്നത്തെ സന്ദേശമാക്കാമായിരുന്നു, പക്ഷേ ഞാനത് പറയാൻ തുടങ്ങിയപ്പോഴെ ശ്രദ്ധയിൽപ്പെട്ട് നിങ്ങൾ ഓർപ്പിച്ചെന്നുള്ളൂ. ദൈവാത്മാവ് ഓർപ്പിച്ചതായിട്ട് പരിഗണിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ സീരിയസ്ലി നിങ്ങൾ ചിന്തിക്കണം. ആരാണെങ്കിലും എവിടെ ഇരുന്നാലും ഇങ്ങനെ സ്പിരിച്വൽ ഫാദർ, സ്പിരിച്വൽ മെൻറ്റർ, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നയാൾ, നിങ്ങളെ അറിയുന്നയാൾ, നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നയാൾ, നിങ്ങൾക്ക് വേണ്ടി കരയുന്നയാൾ, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നയാൾ, അങ്ങനെയുള്ളവർ ഭൂമിയിലുണ്ട്. അവർക്ക് ഭയങ്കര അധികാരമാണ് നിങ്ങളെ നിയന്ത്രിക്കാൻ, നിങ്ങളെ ഉപദേശിക്കാൻ, നിങ്ങളെ സത്യത്തിൻ്റെ പാതയിൽ നടത്താൻ, നിങ്ങളെ വിടുവിച്ചെടുക്കാൻ. ഒരു സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വലിച്ചെടുക്കുന്നത് പോലെ അവർ അകപ്പെട്ട വിഷയത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ ദൈവമാക്കി വെച്ചവരാണ് ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർ. അതിലൊരാളാണ് പൗലോസ്. അതാണ് കൊരിന്തരോട് പറയുന്നത്. അതങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഞാൻ 12-ാം വാക്യത്തിൻ്റെ പറയാൻ വന്ന അടുത്ത ഭാഗം നിങ്ങൾ ഓർപ്പിക്കാം.
എന്നിട്ട് പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിക്കാൻ സകലതും പൊറുക്കുന്നു. പല കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ ഞങ്ങൾ പലതും പൊറുക്കുകയാണ്. എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കാൻ. വി ടോളറേറ്റ് എവറിത്തിങ് നോട്ട് ടു പുട്ട് ആൻ ഒബ്സ്ട്രാക്കിൾ ഇൻ ദ വേ ഓഫ് ദ ഗോസ്പിൾ ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആ വഴിയുടെ മുമ്പിൽ ഞങ്ങളൊരു ഒബ്സ്ട്രാക്കിളാകാൻ, ഒരു തടസ്സമാകാൻ, ഒരു വിഘ്നമാകാതിരിക്കാൻ ഞങ്ങൾ സകലതും ടോളറേറ്റ് ചെയ്യുകയാണ്. ടോളറേറ്റ് ചെയ്യുക. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്തെങ്കിലേ നമുക്ക് ജീവിതം സന്തോഷത്തോടെ പോകാൻ പറ്റുള്ളൂ. ഞാൻ വേറൊരു രീതിയിലെ വാക്യത്തെക്കുറിച്ച് പറയാം. എന്താ എൻ്റെ അർത്ഥം? സ്തോത്രം. ഇവിടെ സുവിശേഷത്തിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഈ ഇവർ പലരും ടോളറേറ്റ് ചെയ്യുന്നു, പലരും സഹിക്കുന്നു, അല്ലെങ്കിൽ പൊറുക്കുന്നു. ഞാൻ ഇങ്ങനെ പറയാം, മൂല്യമുള്ള പലതും നിലനിൽക്കാൻ വേണ്ടി പല കാര്യങ്ങളും പൊറുക്കുകയാണ്. മൂല്യം നിലനിൽക്കണമെങ്കിൽ ടോളറേറ്റ് ചെയ്തേ പറ്റൂ പല കാര്യങ്ങൾ. സ്തോത്രം. ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് പൊറുക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ, ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുവായ വാക്കാണ് ടോളറേറ്റ്. ഒരു ഇംഗ്ലീഷുകാരനായിരിക്കണം എന്നില്ല, ആ വാക്കിനെക്കുറിച്ച് പൊതുവിൽ നമുക്കൊരു ധാരണയുണ്ട്. ഞാൻ ടോളറേറ്റ് ചെയ്തോളാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ നൈപുണ്യമുള്ളവെന്ന് കൊണ്ടൊന്നല്ല, നമുക്ക് പൊതുവിൽ അറിയാവുന്ന ചില വാക്കുകളാണത്. സ്തോത്രം. ടോളറേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? മൂല്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. സുവിശേഷത്തിനൊരു മൂല്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒരധികാരമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒരു ആഠ്യത്വമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒരു പ്രതിബദ്ധതയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒരു അംഗീകാരമുണ്ട്, ഒരഭിമതമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് അതിൻ്റേതായ തനതായ ഒരു പ്രൗഢിയുണ്ട്. അത് നിലനിൽക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ടോളറേറ്റ് ചെയ്തേ പറ്റൂ. മൂല്യമുള്ള ചിലത് നിലനിൽക്കണമെങ്കിൽ ചിലത് ടോളറേറ്റ് ചെയ്യാൻ നമുക്ക് ശ്രോത്ര കഴിയണം. അങ്ങനെ ഒരു പ്രത്യേക കഴിവും കൃപയും ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളുടെ മുമ്പിൽ നേരെ സ്തോത്രം അങ്ങ് നെഞ്ചു വിരിച്ച് കയറി നിന്ന് കൊടുക്കുകയല്ല, പിന്നെയോ ചില കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യുക, ടോളറേറ്റ് ചെയ്ത് പോവുക. ഇത്രയും കാലം നമ്മുടെ പലരും കുടുംബം നിലനിന്നത് തന്നെ ടോളറേറ്റ് ചെയ്യാൻ കഴിവുണ്ടായതുകൊണ്ടാണ്. പലതും നമ്മൾ പൊട്ടിത്തെറിച്ച് വെട്ടിത്തുറന്ന് ആകപ്പാടെ തകർത്ത് കളയാതിരിക്കാനുള്ള കാരണം, അങ്ങനെ ഒരു കഴിവും കൃപയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പല കാര്യങ്ങളും ടോളറേറ്റ് ചെയ്യാൻ. മൂല്യമുള്ളത്, കുടുംബം ഭയങ്കര മൂല്യമുള്ളതാണ്, മക്കൾ ഭയങ്കര മൂല്യമുള്ളതാണ്, ക്രിസ്തീയ ജീവിതം ഭയങ്കര മൂല്യമുള്ളതാണ്, നമ്മുടെ വ്യക്തിത്വം ഭയങ്കര മൂല്യമുള്ളതാണ്, നമ്മൾ പിടിച്ചിരിക്കുന്ന ക്രിസ്തീയ ആദർശം ഭയങ്കര മൂല്യമുള്ളതാണ്. ഈ മൂല്യമുള്ള സംഭവങ്ങൾ തച്ചുടയപ്പെടാതിരിക്കാൻ, അതിന് വിഘ്നം വരാതിരിക്കാൻ, അതിൻ്റെ വഴിയടയാതിരിക്കാൻ, അതിൻ്റെ മുമ്പിൽ ഒരു ഒബ്സ്ട്രാക്കിൾ സ്തോത്രം വന്ന് കയറാതിരിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്നൊരു ടോളറേറ്റിംഗ് ഉണ്ട്. ഉണ്ടായെങ്കിലേ മൂല്യമുള്ളതിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. നമ്മുടെ വ്യക്തിത്വം ഉടഞ്ഞു പോകാതിരിക്കാൻ പലതും നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നു. എല്ലാത്തിനും കയറി മറുപടി പറഞ്ഞ്, എല്ലാത്തിനും കയറി വഴക്കുണ്ടാക്കി, എല്ലാത്തിനും കയറി തലയിട്ട്, എല്ലാത്തിനും കയറി ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഞാൻ തെളിയിച്ചിട്ടേ നിൽക്കത്തുള്ളൂ, ഇതിന് ഞാൻ മറുപടി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നവർ എല്ലാത്തിനും തടസ്സം ഉണ്ടാക്കുന്നവരാണ്. എന്നാൽ പല കാര്യത്തിനും തടസ്സം നിൽക്കാതെ ടോളറേറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഈ കർത്തൃ ദിവസത്തിൽ പറയാൻ വേണ്ടി എന്നെ ഈ റെക്കോർഡിംഗ് റൂമിലേക്ക് കയറ്റിവിട്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ നിനക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കൃപ തരാം. ഇനിയും മൂല്യമുള്ള പലതും നിൻ്റെ കൂടെയുണ്ട്. മൂല്യമുള്ള പലതും നിൻ്റെ ജീവിതത്തിലുണ്ട്. മൂല്യമുള്ളതൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ, മൂല്യമുള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. നിൻ്റെ കുടുംബം നീ അങ്ങനെ പറയാതെ സ്തോത്രം, ഇനിയും മൂല്യമുള്ളതിനെ ദൈവമായ കർത്താവ് മാന്യതയോടെ നിലനിർത്താൻ. നിനക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, മൂല്യമുള്ള കുഞ്ഞുങ്ങളാണ്. പലതും ടോളറേറ്റ് ചെയ്തത് കൊണ്ടാണ് അവരിത്രയും വളർന്നത്. നിൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സ്, നിൻ്റെ ആരോഗ്യം, ജീവിതം, നിനക്ക് ദൈവം തന്ന പ്രൗഢമായിരിക്കുന്ന ആത്മീക ജീവിതം, ഇതിൻ്റെ മൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ ടോളറേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഞാൻ ടോളറേറ്റ് ചെയ്തോളാം എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം. മനസ്സിലായോ? വലിയ പ്രശ്നമാണ് ആ പ്രശ്നങ്ങളുടെ ഇടയിലേക്ക്. അപ്പോൾ സ്തോത്രം, മമ്മി പറയുകയാണ് മോളെ അവിടെ വലിയ പ്രശ്നമാണെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിച്ചു വിട്ടൊരു കുഞ്ഞാന്നിരിക്കട്ടെ, അവിടെ ഭയങ്കരമായിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഓരോന്നും കേൾക്കുകയാണ്. അപ്പോൾ അവൾ കൊച്ചു കാര്യങ്ങളുടെ ക്ലൂ കൊടുത്തു. അപ്പോൾ പറയാം, സ്തോത്രം മോളെ എന്തോ ചെയ്യും, ഡാഡി ഇവിടെ നിന്ന് എന്തെയും. അപ്പോൾ അവൾ പറയുകയാണ്, മമ്മി ഡാഡി ചുമ്മാ വിഷമിക്കാതിരിക്കുക, ഞാൻ ടോളറേറ്റ് ചെയ്തോളാം. അങ്ങനെ പറയാം, അയ്യോ എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറയുമ്പോൾ ടോളറേറ്റിംഗ് പവറില്ല നമുക്ക്.
തിരിച്ച് ഞാൻ ഇന്ന് ചിലരോട് ദൈവം എന്നെ പറഞ്ഞേൽപ്പിച്ച കാര്യം പറയുന്നു. നീ ബോധ മനസ്സോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് ചോദിക്കുക, അപ്പാ ഇവിടെ നിന്ന് പൊറുക്കാൻ, എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ ഈ വിഷയങ്ങളെ. ഞാൻ ആ വാക്ക് തന്നെ ആവർത്തിച്ച് പലവട്ടം പറയുക കേട്ടോ. അതിനകത്ത് ആ ദൂതിൻ്റെ കഴമ്പ് കിടക്കുന്നേ, അതിൻ്റെ കുഴമ്പിരിക്കുന്ന അതിനകത്താണ്. അതുകൊണ്ട് ഞാൻ പറയുക, നീ നിൽക്കുന്ന സ്ഥലത്ത് നിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുപ്പാൻ, നിൻ്റെ ജീവിതം മറ്റുള്ളവർ നീ അനുഭവിക്കുന്ന വ്യഥകളൊന്നും പുറം ലോകമറിയാതെ അതിനകത്ത് കുഴിച്ചു മൂടാൻ യേശുവിൻ്റെ നാമത്തിൽ ഒരു ടോളറേറ്റിംഗ് ഗ്രേസ് ദൈവമായ കർത്താവ് ഇന്ന് ചിലർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഈ വാക്യത്തെ ഇവണ്ണം വിഭജിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ദൂത് നിങ്ങൾക്ക് പകർന്നിട്ട് തരുന്നത്. പിടിക്കാമോ? എത്ര പേർക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റും? ഞാൻ ഈ ദൂത് നിങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരികയാ യേശുവിൻ്റെ നാമത്തിൽ. കുറച്ചോടെ ടോളറേറ്റ് ചെയ്യാനുള്ള കൃപ ഞാൻ തരാം. നീ അവിടെ നിൽക്ക്, ഇട്ടുതല്ലി പോകാതിരിക്ക്. മൂല്യമുള്ള പലതും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ കുടുംബം ചെറുതല്ല, നിൻ്റെ മക്കൾ വലിയ വലിയ പദ്ധതിക്കുള്ളവരാണ്. നീ ചെന്ന് കയറിയ കുടുംബം ചെറുതല്ല, അവിടുത്തെ മൂല്യം നഷ്ടപ്പെടരുത്. നിനക്ക് കിട്ടിയ ആത്മീകം ചെറുതല്ല, നിൻ്റെ അകത്തേശിയുണ്ട്, നീ ആത്മാവിൽ നിറഞ്ഞയാളാണ്. മൂല്യമുള്ളത് എന്തൊക്കെയോ നിൻ്റെ ഉള്ളിലുണ്ട്, നിൻ്റെ കൂടെയുണ്ട്, നീ നിൽക്കുന്നിടത്തുണ്ട്. അത് നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, അവിടെ വിഘ്നം വരാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്ത് പോയേ പറ്റൂ. നമ്മുടെ അമ്മമാർ, നമ്മുടെ പിതാക്കന്മാർ, 80 വയസ്സുള്ള, 75 വയസ്സുള്ള, സ്തോത്രം 68 വയസ്സുള്ള മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അമ്മച്ചിയോട് ചോദിക്കുക, കൊച്ചുമക്കളും മക്കളൊക്കെ ചോദിക്കുക, അമ്മച്ചി എങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് ഇത്രയും കാലത്ത്, ഇത്രയും സൗകര്യങ്ങളില്ലാത്ത കാലത്ത്? അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരിക്കും. അമ്മ പറയും, മക്കളെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പറയും, ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ വീട്ടിൽ ടോളറേറ്റ് ചെയ്തു. ഒരമ്മ ടോളറേറ്റ് ചെയ്യുന്നത് പോലെ ലോകത്തിൽ ആരെങ്കിലും ചെയ്യുന്നോ എന്നെനിക്കറിയില്ല. ഒരു ഭാര്യ, ഒരപ്പൻ, ഒരു കർത്തൃദാസൻ, നീ ചെന്ന രാജ്യത്ത് മക്കളെ നിന്ന് വിളിച്ച് പറയാം, നിന്നെ അവിടെ എത്തിച്ച ദൈവ, നീ നിൽക്കുന്നിടത്ത് മൂല്യമുള്ള സ്ഥലത്തെത്തിയത് നീ ടോളറേറ്റ് ചെയ്യുക. ഞാൻ നിനക്ക് കൃപ തരാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം നിൻ്റെ കാതുകളിൽ കേൾക്ക്. ഞാൻ നിനക്ക് കൃപ തരാം. പിടിച്ചു നിൽക്ക്, നിനക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നിൻ്റെ മുമ്പിലെ പാറക്കെട്ടുകളെ, നിൻ്റെ മുമ്പിലെ വിഘ്നങ്ങളെ, നിൻ്റെ മുമ്പിലെ സകല ഒബ്സ്ട്രാക്കിൾസിനെ തരണം ചെയ്യാൻ, ടോളറേറ്റ് ചെയ്യാൻ ഞാൻ നിനക്ക് കൃപ തരാം. എത്ര പേര് ചോദിക്കും, ദൈവമേ എനിക്കിവിടെ പിടിച്ചു നിൽക്കണം, എനിക്ക് അപമാനിക്കപ്പെടാൻ ഇഷ്ടമില്ല, എനിക്ക് നാണം കെടാൻ ഇഷ്ടമില്ല, എനിക്ക് ടോളറേറ്റ് ചെയ്ത് ജയിച്ച് മുന്നോട്ട് പോകണം. അതിൻ്റെ കൃപതാപ്പാ അത് പ്രാർത്ഥിക്കും. പൗലോസ് ജയിച്ചത് ടോളറേറ്റ് ചെയ്തുകൊണ്ടാണ്. എല്ലാത്തിനും ഉരുളക്കുപ്പേരി പോലെ അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല, എല്ലാത്തിനും വടിയും കോലും എടുത്തത് കൊണ്ടല്ല, ഇതൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ നിന്നത് ടോളറേറ്റിംഗ് ഗ്രേസിലാണ്. പ്രാർത്ഥിക്കട്ടെ. ചോദിക്കാമോ ദൈവത്തോട്, ടോളറേറ്റ് ചെയ്യാനുള്ള കൃപ ഇവിടെ നിൽക്കാൻ. പഠിക്കുന്ന മക്കളെ, പുതിയ കുടുംബജീവിതം തുടങ്ങിയവരെ, ഒത്തിരി കാലമായി കട്ട സഹിക്കുന്നവരെ, അപ്പനമ്മമാരെ, ടോളറേറ്റ് ചെയ്യാനുള്ള കൃപ ഇന്ന് ദൈവം തരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വാക്കുകൾക്കായി സ്തോത്രം. രണ്ട് ദൂതുകൾ സംയോജിപ്പിച്ച് ഞാൻ ഞങ്ങളുടെ മക്കളോട് പറഞ്ഞു, ഒന്ന്, ഭൂമിയിൽ ഏറ്റവും അധികാരം ദൈവമായ കർത്താവ് മറ്റുള്ള പലരെക്കാളും അധികാരം കൊടുത്തിരിക്കുന്നത് വീണ്ടും ജനിപ്പിച്ചവർക്കാണ്. ഈ വചനത്തിൽ ഞാൻ കണ്ടു, അത് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ കൃപ കൊടുക്കണേ. രണ്ട്, ടോളറേറ്റിംഗ് ഗ്രേസ്. അങ്ങനൊരു വാക്ക് ഞാൻ കാതി കേട്ടു, കർത്താവ് അത് കൊടുക്കുന്നത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള, ടോളറേറ്റ് ചെയ്യാനുള്ള കൃപ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തരം ആളുകൾക്കും അത് കൊടുക്കണേ. അങ്ങനെയാണ് പിതാക്കന്മാർ ഗ്രഹം പണിതത്, അങ്ങനെയല്ലോ മാതാക്കൾ വീട് പണിതത്, അങ്ങനെയല്ലോ പല കർത്തൃദാസന്മാർ പിടിച്ചു നിന്നത്. ആ ടോളറേറ്റ് ചെയ്യാൻ പൗലോസിന് കിട്ടിയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും തരണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.